അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 91. വിഷയം പ്രതാപവും നിസ്സാരതയും. അൽഹംദുലില്ലാഹി കഫ വഅലാ ആലിഹിൽ മുസ്തഫ വഅസ്ഹാബിഹി ശുറഫ അമ്മാ ബഅദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, റിസാലത്തുൽ ഖുശൈരിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം, യാഖൂബ് ഇബ്നുൽ ലൈസ് എന്ന ഭരണാധികാരിക്ക് ശക്തമായ രോഗം ബാധിച്ചു. വൈദ്യന്മാരെത്രയും ആ രോഗത്തിന് മുന്നിൽ പരാജയപ്പെട്ടു എന്നതല്ലാതെ സാന്ത്വനം പകരാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. പ്രതിവിധി അറിയാതെ കഷ്ടപ്പെട്ട അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, നിങ്ങളുടെ അധികാര പരിധിയിൽ സഹൽ ഇബ്നു അബ്ദുള്ള എന്നു പേരുള്ള ഒരു മഹാൻ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം അള്ളാഹുവിനോട് താങ്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. ഭരണാധികാരി സഹൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി പറഞ്ഞു, എൻ്റെ രോഗശമനത്തിന് വേണ്ടി താങ്കൾ ദുആ ചെയ്യണം. സഹിൽ തങ്ങൾ ചോദിച്ചു, താങ്കൾക്ക് വേണ്ടി ഞാൻ എങ്ങനെ ദുആ ചെയ്യും? നിരപരാധികളായ പലരെയും നിങ്ങൾ കസ്റ്റഡിയിൽ വച്ചിട്ടുണ്ടല്ലോ. ഇത് കേട്ടതോടെ തടവിലുള്ളവരെ മുഴുവൻ അദ്ദേഹം മോചിപ്പിച്ചു. ഉടനെ സഹിൽ തങ്ങൾ ഭക്തി നിർഭരമായ പ്രാർത്ഥന നടത്തി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, പാപം ചെയ്യുന്നതിനാൽ വന്നു ചേരുന്ന നിന്ദ്യത നീ അയാൾക്ക് കാണിച്ചു കൊടുത്തതുപോലെ, നന്മ ചെയ്യുന്നതിനാൽ വന്നു ചേരുന്ന പ്രതാപവും നീ അയാൾക്ക് കാണിച്ചു കൊടുക്കണമേ. ഭരണാധികാരിക്ക് ആശ്വാസം ലഭിച്ചു, രോഗം ശമിച്ചു. സന്തോഷത്തോടെ അയാൾ സഹിൽ തങ്ങൾക്ക് പണം നൽകി, സമ്പത്ത് നൽകി. പക്ഷേ മഹാനവർകൾ അത് നിരസിച്ചു. കൂട്ടത്തിൽ അനുചരന്മാർ ആരോ ചോദിച്ചു, താങ്കൾക്കത് സ്വീകരിച്ചതിന് ശേഷം പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടായിരുന്നോ? ഇതു കേട്ട സഹിൽ തങ്ങൾ പ്രതിവദിച്ചത്, മരുഭൂമിയിലെ ചരൽക്കല്ലുകളിലേക്ക് ബഹുമാനപ്പെട്ടവരൊന്നു നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, മഹാനവറുകളുടെ ദൃഷ്ടി പതിഞ്ഞ എല്ലാ ചരൽക്കല്ലുകളും മുത്ത് മാണിക്യങ്ങളായി മാറിയിരിക്കുകയാണ്. മഹാനവറുകൾ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഈ വിധത്തിൽ അള്ളാഹുവിൽ നിന്ന് നൽകപ്പെടുന്ന ഒരു വ്യക്തിക്ക് യാഖൂബുല്ലൈസിൻ്റെ പണത്തിലേക്ക് വല്ല ആവശ്യവും ഉണ്ടാവുമോ? വിഷയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. നാം ചെയ്യുന്ന അരുതായ്മകൾ കാരണം നമുക്ക് വന്ന് ഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ, ആ നിന്ദ്യതയിൽ നിന്ന്, ആ ഉച്ചനീചത്വത്തിൽ നിന്ന്, ആ തെറ്റിൽ നിന്ന് നാം മാറി നിൽക്കല് തന്നെയാണ് ഒന്നാമത്തെ മരുന്ന്. മറ്റൊന്ന് പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോടുള്ള കറകളഞ്ഞ പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണല്ലോ. അതുവഴി അവന് പ്രയാസങ്ങളിൽ നിന്ന് മോചനം നേടി പ്രതാപവും നിസ്സാരതയിൽ നിന്നുള്ള മോക്ഷവും അവന് കരസ്ഥമാക്കാൻ സാധിക്കും എന്നതിന് ഈ സംഭവം ഉദാഹരണമാണ്. അള്ളാഹു നമുക്ക് ഇഹത്തിലും പരത്തിലും പ്രതാപം നിലനിർത്തിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.